മെയ് 17 തിരുസഭയിൽ വിശുദ്ധ പാസ്കൽ ബൈലോണിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ സംഘടനകളുടെയും കോൺഗ്രസുകളുടെയും മധ്യസ്ഥനായ വിശുദ്ധ പാസ്കൽ സ്പെയിനിൽ അരഗേണിൽ 1540 പെന്തക്കുസ്ത തിരുനാൾ ദിവസം ജനിച്ചു. സ്പാനിഷ് ഭാഷയിൽ പെന്തക്കുസ്ത തിരുനാൾ പരിശുദ്ധാത്മാവിന്റെ പാസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതിനാൽ പാസ്കൽ എന്ന പേര് ശിശുവിന് നൽകി. ഭക്തരായ മാതാപിതാക്കന്മാർ ശിശുവിനെ ആദ്യം പഠിപ്പിച്ച വാക്കുകൾ യേശോ മറിയം യോസേപ്പ് എന്നായിരുന്നു. 8 വയസ്സ് മുതൽ അവൻ തന്റെ പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ തുടങ്ങി. ഒരിക്കൽ അവൻ ആടുകളെ മേയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള മണിയടിക്കുന്നത് കേട്ടു. അപ്പോൾ അവൻ തീവ്രമായ ഭക്തിയോടെ അപേക്ഷിച്ചു, കർത്താവേ, ഞാൻ അങ്ങയെ കാണട്ടെ. ഉടനെ ഒരു പ്രകാശം വീശുന്നതും ഒരു സ്വർണക്കാസയുടെ മേൽ തിരുവോസ്തി ഉയർന്നു നിൽക്കുന്നതും പാസ്കൽ ദർശിച്ചു. ഈ ദൃശ്യ അനുഭവങ്ങൾ പാസ്കലിനെ ഫ്രാൻസിസ്കൻ സഭയിലേക്ക് ആനയിച്ചു. മറ്റുള്ളവരോട് അദ്ദേഹം മധുരമായി പെരുമാറും, തന്നോട് തന്നെ എത്രയും കഠിനമായി പ്രവർത്തിക്കും. സക്രാരിയുടെ മുമ്പിൽ പലപ്പോഴും അദ്ദേഹത്തെ സമാധിയിലാണ് ദർശിച്ചിരുന്നത്. 1592 പെന്തക്കുസ്താ ദിവസം ആശ്രമത്തിലെ പ്രധാന ദിവ്യപൂജയുടെ സമയത്ത് തിരുവോസ്തി ഉയർത്തിയ വേളയിൽ ആ ദിവ്യബലിയോട് ചേർന്ന് പാസ്കലിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് ഉയർന്നു. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ 4:3-15 ഈശോ, ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കയില്ലെന്ന് അരുളി ചെയ്യുന്നു. എത്ര ഓടിയിട്ടും എത്ര അധ്വാനിച്ചിട്ടും സംതൃപ്തി ലഭിക്കാത്തവരുണ്ട്, ദാഹം ശമിക്കാത്തവരുണ്ട്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കണമെങ്കിൽ ഈശോ നൽകുന്ന കൃപ ലഭിക്കണം, ജീവജലം കുടിക്കണം. അത് പരിശുദ്ധാത്മാവാണെന്ന വ്യാഖ്യാനവുമുണ്ട്. പന്തക്കുസ്തായ്ക്ക് ഒരുങ്ങുന്ന നമുക്ക് വിശുദ്ധ ജോണിന്റെ മാധ്യസ്ഥം തേടി ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകി എന്റെ ദാഹം ശമിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.